ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഹസ്വ നീലയമരി എണ്ണയുടെ കൂട്ടുകളാണ് കേട്ടോ. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ 21 തരം മരുന്നുകളാണ് ചേർത്തിരിക്കുന്നത്. അതിൽ ഇലകൾ, പൂവ്, വേര്, പൊടികൾ എല്ലാം ഉൾപ്പെടും. ഈ മരുന്നുകളെല്ലാം തന്നെ അതിൻ്റേതായ പാകത്തിൽ നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതും തികച്ചും നാച്ചുറലായിട്ടും വീട്ടിൽ തന്നെ പാകപ്പെടുത്തുന്ന ഒരു എണ്ണ തന്നെയാണ് നമ്മൾ ഹസ്വ നീലയമരി ഓയിൽ. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും തന്നെ ഉപയോഗിച്ച് ഫലം കിട്ടിയ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ നമ്മുടെ നീലയമരി ഓയിൽ. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എണ്ണ തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അകാലനര, താരന്, മുടി പൊട്ടിപ്പോവല്, മുടിക്കായ എന്നിവയെല്ലാം മാറ്റിയിട്ട് മുടിക്ക് നല്ല ബലം, ആരോഗ്യമൊക്കെ നൽകുന്ന ഒരു എണ്ണയാണ് നമ്മുടെ നീലയമരി ഓയിൽ. കൂടാതെ നമ്മളെ തലയ്ക്കും കണ്ണിനുമൊക്കെ നല്ല തണുപ്പും ഒക്കെ നൽകിയിട്ട് നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്ന ഒരു ഓയിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ നീലമരി ഓയിൽ. നമ്മുടെ കൊഴിഞ്ഞ ഭാഗങ്ങളിലെ മുടി കിളിർത്ത് വരാനുള്ള ഒരുപാട് മൂലികകൾ നമ്മുടെ ഈ മരുന്നുകളിൽ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കൊഴിഞ്ഞ ഭാഗങ്ങളിൽ വളർന്നു വരുന്ന മുടികളാണെങ്കിൽ നല്ല ബലത്തിലും അതുപോലെ തന്നെ വീണ്ടും പൊഴിയാതെ സംരക്ഷിക്കുകൂടെ ചെയ്യും കേട്ടോ നമ്മുടെ ഈ ഓയിൽ ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം. ഓയിൽ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിനൊന്നും സമയം കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഉപയോഗിക്കേണ്ട രീതി ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പല്ല് അകലുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി നന്നായി ചീവി കൊടുക്കണം. ശേഷം നമ്മുടെ ഓയിൽ എടുത്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് പതുക്കെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. മുടിയിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം നമ്മൾ മുടിയൊന്ന് കെട്ടി വെച്ചതിന് ശേഷം ഒരു നമ്മളെ താളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഷാമ്പുവോ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കഴുകി കളയേണ്ടത്. ഒരിക്കലും നമ്മളൊരു സോപ്പോ അതുപോലെ തന്നെ ഒരു കെമിക്കൽ ഷാമ്പുവോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കില്ല കേട്ടോ. നമ്മൾ ഓയിൽ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് മുടി വെറും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. അതേപോലെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഏത് ഷാമ്പു ആണ് നല്ലത് എന്നുള്ളത്. നമുക്കൊരു അനുഭവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ധാത്രിയുടെ ദീദി ഷാമ്പു ആണ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കല്. അത് നല്ലൊരു നമ്മുടെ എണ്ണയോട് ചേർന്ന് പോകുന്ന ഒരു ഷാമ്പു ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നല്ല ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ആയുർവേദ ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ.